സാറാ കാട്ടിക്കൊണ്ട് കളഞ്ഞ ഏ കളിക്കാൻ തന്നോട്ട് സാറാ ആരാ കാട്ടിക്കൊണ്ട് കളഞ്ഞ ചില്ല ഓ ചില്ലെന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ കയറി ചില്ലാവും വെച്ച് കളി ഐ ഐ ഐ അടി നീ എന്നോട് ഷൂട്ടത് ആ കടിക്കോ അതറിയാൻ വേണ്ടി വന്നാണോ അല്ല സാധു ചേച്ചിയുടെ വീടല്ലേ ആ കടിക്കില്ലല്ലോ ഞാൻ കയറിക്കോട്ടെ मनस कई राघव चेट मोड़े कल्याण चेचिये यानी कल्याण कल्याण ब्रोकर आ चेची अंद कौन कल्याण क्यों कुछ ചിലപ്പോൾ വല്ല സർപ്രൈസും തരാനായിരിക്കും ചേച്ചി വെറുതെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു ആലോചന വന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ കാര്യം ആലോചിച്ചത് ചേച്ചി പറഞ്ഞതുപോലെ നല്ലൊരു കുട്ടി നല്ല വിദ്യാഭ്യാസം ഉള്ളത് ഒരു ജോലിയുണ്ട് നല്ല ഫാമിലിയാണ് അല്ല ഇത് നല്ല പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ അയ്യോ അതെന്റെ ഭാര്യ അയ്യോ സോറി സോറി ചേട്ടൻ ഇഷ്ടപ്പെടും ചേട്ടൻ അയ്യോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ കാര്യം പിള്ളേർക്ക് ഇഷ്ടപ്പെടണ്ടേ എടാ മോനെ ഡാ മോഗ്ലി അയ്യോ ഞാൻ ചുമ്മാ ഫ്രീ ആയിട്ടിരുന്നപ്പോ പട്ടിയുടെ കൂടെ ഇങ്ങനെ എന്താ കാര്യം അമ്മ പറഞ്ഞിട്ട് ഒരു ആലോചന കൊണ്ട് വന്നേ അയ്യോ കല്യാണം വിചാരിച്ചോ അതിപ്പോ വേണ്ടിയിരുന്നില്ല അയ്യോ അവന് താല്പര്യമില്ല വേണ്ടത് ചേട്ടനാ ഫോട്ടോ ഒന്ന് കാണിച്ചു ഫോട്ടോ വേണേ കാണാം ഫോട്ടോ കാണുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അല്ല നിർബന്ധിക്കുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ മതി അല്ല വേണേ ഒന്ന് കണ്ടു കളയാം കാണാം അവൻ നാണം അതെ ഇഷ്ടായ ഒന്നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഒന്നോട് നോക്കിയോ പെൺകുട്ടിയുടെ പേരെന്താ താല്പര്യമില്ലെന്ന് പറഞ്ഞവനെ അവനിപ്പോ പേരൊക്കെ അറിയണം മോനെ കുട്ടിയുടെ പേര് ബബിത ബബിത മോന്റെ പേര് എങ്ങനെയാ എന്റെ പേര് ബിബീഷ് ബിബീഷ് പി എസ് അതെ ബിബീഷ് ബബിത ആ പേര് തന്നെ ഒരു ചേർച്ചയില്ല ചേട്ടാ അതെ അതെ നല്ല പൊരുത്തം അല്ലേ എന്റെ മനസ്സ് പറയുന്നത് നടക്കും ഇത് കറക്റ്റ് ആണ് പെർഫെക്റ്റ് ഹലോ എന്താ എവിടാ എങ്ങോട്ടാ ഒന്നുമില്ല ഫോണി ഞാൻ പുള്ളി ആലോചിച്ചാലേ എവിടെയോ പോയി ലോകത്താ ഏ ഇല്ല അച്ഛൻ ചുമ്മാ ഇഷ്ടമായോ ആ കുഴപ്പമില്ലല്ലോ അച്ഛൻ അല്ല ഇഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ കാരണമൊന്നുമില്ലല്ലോ ഇപ്പം പെൺകുട്ടിയുടെ സ്വഭാവം വിദ്യാഭ്യാസം ഒക്കെ അല്ലേ നോക്കുന്നത് പിന്നെ പോരാത്തിന് ജോലിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വിജയനോ ആ ചേച്ചി വന്നല്ലോ ഒരുപാട് നേരമായി വന്നിട്ട് കുറച്ചേരേ വെള്ളമൊന്നും കൊടുത്തില്ലേ അയ്യോ ഇനിയിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയുള്ളൂ അല്ലേടാ വാ അകത്തേക്ക് ഇരിക്കാം വാ ആയേട്ടാ ചേച്ചിന് ട്രീറ്റ്മെന്റ് എത്ര കാലം ഉണ്ട് ഇനി ഒരു ഒന്നൊന്നര വർഷമുണ്ട് ആണല്ലേ ചേട്ടൻ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നാലോ അങ്ങനെയാണ് ചേട്ടനോട് കാര്യങ്ങൾ ഞാൻ നേരത്തെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിന് ചേർന്ന് എന്നാ പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് കുട്ടി ഇഷ്ടമായി നല്ല കുട്ടി നല്ല സ്വഭാവം നല്ല വിദ്യാഭ്യാസം നല്ല ജോലി വേറൊന്നുമില്ലല്ലോ അതെ അതെ കുട്ടി എവിടെ വർക്ക് ചെയ്യുന്നത് കുട്ടി ഇപ്പൊ ഒരു ഐ ടി കമ്പനിയിൽ കയറിയിട്ടുണ്ട് ചേച്ചി ചെറുക്കൻ നേരത്തെ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടപ്പോ തന്നെ ഇഷ്ടമായി ചെറുക്കൻ കണ്ടുന്നോ
ഫോട്ടോ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല അമ്മേ. അല്ല ഇതല്ലേ ചെറുക്കൻ? അയ്യോ ചെറുക്കനിതാ, ഇവന് വേണ്ടി ആലോചിക്കുന്നവരെയാ ഞാൻ വിജയനോട് സംസാരിച്ചത്. അല്ല ചേട്ടൻ പറഞ്ഞു. അല്ല അപ്പൊ നീ അവന് വേണ്ടിയാണോ കല്യാണം ആലോചിച്ചേ? ആ ഇവന് വേണ്ടി ആലോചിക്കും. സാവിത്രി എന്നോട് ചോദിക്കാതെ ഈ കല്യാണം ആലോചിച്ചതൊക്കെ ഓക്കെ, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, പുള്ളി ഇരിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ നിൽക്കുമ്പോ അനിയനെ കെട്ടിക്കാന്ന് പറഞ്ഞാ അതങ്ങനെ ശരിയാവും? അല്ല അതിനിപ്പോ എന്താ, അല്ല അതിനിപ്പോ എന്താ, നല്ലൊരു ജോലിയില്ലേ? അതെ, കുടുംബം പോറ്റാനുള്ള ശേഷിയും ഉണ്ട്. ഉണ്ട്, പിന്നെ പ്രായ വ്യത്യാസം, അതൊരു രണ്ട് വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. രണ്ട് വയസ്സൊരു വ്യത്യാസമാണ്. ഇവ പിന്നെ പുറകെ നടന്ന് കല്യാണം കഴിക്കണം എന്ന് നിർബന്ധം പിടിച്ചോണ്ടാണ് ഞാൻ വിജയനോട് ഇതിനെ പറ്റി സംസാരിച്ചത്. അല്ല പുറകെ നടന്നൊന്നുമില്ല, ഇങ്ങനെ മനോദി ഇവിടുത്തെ തീരുമാനം എന്തോ ഞാൻ പറഞ്ഞോളാം. അറിയാലോ ഇവനാണ് മൂത്തത്. നീ ഉണ്ടായിട്ടേ, ഇവന് ജോലിയും കൂലിയും ഇല്ല, ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഇല്ല, അവസാനം ഈ പറഞ്ഞ ആഗ്രഹം മാത്രമേ ഉള്ളൂ. സമ്മതിച്ച് എന്ന് വെച്ച് ഒരു കാര്യം ചെയ്യ്, അവൻ കെട്ടട്ടെ. അങ്ങനെ മതി സാവിത്രി, അങ്ങനെ ചെയ്താൽ മതി, അവൻ കെട്ടട്ടെ, നീ കെട്ടിക്കോളാം. അയ്യോ അപ്പൊ ചേച്ചി പറഞ്ഞ ജോലിയുള്ള പയ്യൻ ഇതാണല്ലേ? അതെ, ഞാനാ ജോലിയുള്ള പയ്യൻ. അതുകൊണ്ടാ പിന്നെ ഇവന്റെ കാര്യം നേരത്തെ നടത്താൻ തീരുമാനിച്ചത്. പിന്നെ ആരായാലും കുഴപ്പമില്ല. ഫോട്ടോ നല്ല കുട്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടിയുടെ പേരെന്തോ? ബബിത. ബബിത. മോനെ പേരെങ്ങനെയാ? ബിബിൻ. ബിബിൻ ബബിത, നല്ല ചേർച്ചയാണല്ലോ. ആണോ? ഇതാണ് കറക്റ്റ് അല്ലേ? പെർഫെക്റ്റ്. ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? കൊള്ളാം, നല്ലൊരു കുട്ടി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഓക്കെ. അമ്മയ്ക്ക് മാത്രമല്ല എടാ, അച്ഛനും ഇഷ്ടപ്പെട്ടു. അവനോട് പിന്നെ ചോദിക്കണ്ട, അവനെ ആദ്യം ഇഷ്ടപ്പെട്ടു അല്ലേടാ. ധൈര്യമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനല്ലേ. ശരി എന്നാ, ഞാനെന്നാ തയ്യാറായിക്കോട്ടെ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ നടക്കേണ്ട സമയത്ത് നടക്കണം, അല്ലെ പിന്നോട്ട് നടക്കേമില്ല. അതെ അതെ, കറക്റ്റാ. അയ്യോ മോൻ്റെ ഒരു ഫോട്ടോ വേണം, പെൺകുട്ടിയുടെ വീട്ടിൽ കാണിക്കണ്ടേ. ആ പിബീഷ് ബാക്കിലുണ്ട്. ചേട്ടനൊന്ന് മാറിക്കേ. ഒന്ന് മാറിക്കോ. അല്ല ഇത് വേണ്ട, ഞാൻ വേറൊരു ഫോട്ടോ അയച്ചു തരാം കേട്ടോ. അയച്ചിട്ടാ മതി. പിന്നെ പെണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിലെ ഇഷ്ടപ്പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചേക്കണേ. അത് ഞാൻ പറഞ്ഞേക്കാം, ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ കുടുംബക്കാർക്കെല്ലാവർക്കും പെൺകുട്ടി ഇഷ്ടപ്പെട്ടത്. പറ്റുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പെണ്ണുകളെ കൂടി അറേഞ്ച് ചെയ്യാം. ഒരു അഞ്ഞൂറ് തന്നെ സാത്രി. ഏ വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം. 1000 രൂപയുണ്ട്. നന്നായി തങ്കപ്പെട്ട. ചേച്ചി ഈ കല്യാണം നടന്നത് അങ്ങനെ വിചാരിച്ചോ? ഓക്കെ ഏട്ടാ, ശരി ശരി വിജയ്. അങ്ങനെ എന്താണ് അരിയുന്നേ? അത് ചേട്ടാ, അതെ ആ ഫ്രിഡ്ജിന്റെ മേലെ ഉണ്ട്. ഇയാളെ കൊണ്ട് വെറ്റി ശല്യ വയസ്സാകാലത്ത് കുടിച്ചോണ്ട് നടക്കും. ആന്നേ ഒന്ന് ചിലക്കാണ്ടിരിക്കടാ, നിന്നെയൊക്കെ ചിലറിന് ഒരു മീൻ പോലും കൊത്തണില്ല, അല്ലെങ്കിൽ നിന്നെയൊക്കെ കണ്ടാൽ തന്നെ പറഞ്ഞ പരിസരത്തോട്ട് വരൂല. ഓരോരോ ശകുനപ്പിഴകൾ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇപ്പൊ നിന്നെ ചവിട്ടാട്ടോ. അല്ലെങ്കിൽ വേണ്ട, അവൻ മീൻ കിട്ടൂല, മീൻ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടാണ് ചവിട്ടാ, ചൂണ്ടയോട് ചിള. അതോളാ കാണിച്ചു. ഓഹ് വണ്ടുണ്ട് മെയിൻ ശകുനപ്പിഴ, ഇനിയൊരു പൂച്ചാണ്ടി പോലും കിട്ടൂല. പൂച്ചാണ്ടി പോയി മുങ്ങിത്തപ്പ്. പൊട്ടാളിയാക്കി ഞങ്ങൾ ചവിട്ടിട്ട് നോക്കിയിരിക്കണം. അവനെ മനുഷ്യൻ ഒന്നാമത് പൊളിഞ്ഞിരിക്കണം, അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ അമ്മ കലിപ്പാളിയാ വന്നപ്പോൾ. വീട്ടിൽ അനിയന് കല്യാണാലോചനകൾ, അത് എൻ്റെ മുമ്പിൽ വെച്ച് എനിക്കങ്ങ് പൊളിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആര്? ബിബിൻ്റെ
അതെങ്ങനെ ശരിയാവണ? നീയല്ലേ മൂത്തത്, നീ നിൽക്കുമ്പോ അവനെ കെട്ടിക്കണേ. അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ, അവന് ജോലിയുണ്ട്, അവൻ കുടുംബം നോക്കാൻ ഏതാണ്ട് സെറ്റായെന്നൊക്കെയാ വീട്ടുകാർ പറയുന്നത്. എടാ ജോലിയാണടാ ജീവിതത്തിന്റെ അവസാനത്തെ ലക്ഷ്യം. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ കുഴപ്പം. നല്ല പ്രായത്തിൽ മുഴുവൻ പഠിക്കാൻ പോകണം, പഠിച്ചു കഴിഞ്ഞാൽ ഉടനടി ജോലി വേണം, ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തോളത്ത്. മനസ്സിലായില്ലേ? ഇതെല്ലാം അവനെ പോലെയുള്ള ബ്രോയിലർ ചിക്കനേ പറ്റുള്ളൂ. ഈ സുരേഷും ബിബീഷും സാബും ഒക്കെ എൻജോയ് ചെയ്തേക്കണ പോലെ അവൻ എൻജോയ് ചെയ്തിട്ടുണ്ട് അവന്റെ ലൈഫ്. ഒരിക്കലും ഇല്ല, അവന് നാട്ടുകാരായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാടാ. അവൻ ഭൂമിയിലല്ല ജീവിക്കണത്. നിങ്ങൾക്കറിയാൻ പാടില്ല എന്നാണ് ഇവന്റെ സ്വഭാവം. ഇപ്പം കുഞ്ഞുനാൾ തൊട്ട് ഭയങ്കര ഇടങ്ങേറാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര ഇടങ്ങേർ. എന്തോ ഒരു വടി ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് അറിയുമെന്ന്, എന്തോ ഒരു വടി. പത്താം ക്ലാസ് രണ്ട് ലൈനല്ലേ, അതൊക്കെ പുള്ളി ഇവൻ കാരണം. ഇവനെ ഒറ്റുകൊടുത്തേ ഇവൻ പിന്നെ വീട്ടുകാർ പോയി പുണ്യാളം കളിച്ചിരിക്കും, ഒന്നും അറിയാതെ അയ്യോ ഭാവം കളിച്ചിരിക്കും. നമുക്കറിയാലോ ഇവൻ്റെ സ്വഭാവം. ഞങ്ങൾ രണ്ടുപേരും ഒറ്റ മുറിയിലാണ് കിടത്തത്. ആ നീ നീ അവൻ ഒരുമിച്ചല്ലേ കിടക്കണം, കെട്ടിക്കൊണ്ട് വരട്ടെ, കാണാം. നീ ഔട്ട്. പെണ്ണിന്റെ പേരെന്താ? പെണ്ണിന്റെ പേര് ബബിത. അവിടുന്ന് കല്യാണം ഒരു ബ്രോക്കർ വഴി ഇങ്ങനെ വന്നേ. വിജയ് മറ്റുമാണ് പുള്ളിയുടെ പേര്, വിജയ്. ഏത് ബ്രോക്കർ വിജയ്? നരച്ചത് അടിയ കേട്ട്. ആ അതെ, അതായത് ഇവന്റെ അപ്പുറത്തെ വീട്ടാണല്ലോ താമസിക്കണത്. ആണോ? വിജയൻ കൊണ്ടൊന്ന് ആലോചിച്ചുണ്ടെങ്കിൽ നമുക്ക് മുടക്കാം, നമ്മുടെ കയ്യിൽ നിൽക്കും. നീ പറഞ്ഞാ മതി. അത് വേണ്ടാ, അവൻ കെട്ടിപ്പോട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്തോ. അവൻ കെട്ടട്ടാ, ഒരു കണക്കിന് അതാ നല്ല. ഇതൊക്കെ വലിയ ബാധ്യതയാണ്. നീ ഒറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, നീയാണ് ആ വീട്ടിലെ ചേട്ടൻ. അവൻ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി അങ്ങനെ ജീവിച്ച് പോയിക്കോളും. മനസ്സിലായില്ലേ? അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇറങ്ങിപ്പോയിക്കോട്ടെ. അതല്ലടാ എന്റെ സംശയം, നീ ഇപ്പൊ ഇവനെ നിർത്തിയിട്ട് അവനെ കിട്ടിച്ചാല് നാട്ടുകാർ പറയില്ലേ അസുഖം? നമ്മുടെ നാട്ടുകാരാണ് അങ്ങനെ പലതും പറയും. അതും ശരിയാണ്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ഇരുന്ന് ആലോചിക്കും, എന്റെ ബുദ്ധിപരമായിട്ട് തീരുമാനം എടുക്കും. എന്തെങ്കിലും ആവശ്യം ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി കേട്ടാ. ആ പോയിട്ട് ഒന്നല്ല, നിങ്ങൾ എവിടെ പോണം? ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോണം, ഈ ആഴ്ച ഒപ്പിട്ടിട്ടില്ല. ഞാനും അവനും കിടന്നോണ്ടിരുന്ന ബെഡ്ഡേ. ആ നിങ്ങൾ രണ്ടും കടന്ന മുല്ലേ ബെഡ്, അതായത് ഞങ്ങളുടെ ബെഡ്, ഞങ്ങളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ബെഡായിരുന്നു, അറിയോ ലേഡി. ആ ബെഡ് എന്തേ? ആ ബെഡ് എടുത്ത് മാറ്റിയാട്ടെ, ഇത് പുതിയ ബെഡ് വാങ്ങിച്ചു ഓൺലൈനിൽ. ഇത് സ്ലീപ്പി ഹെഡ്. ഇതാണോ ബെഡ്? എന്താ മകുളി കിടക്കാനുള്ളത്? കംപ്ലീറ്റ് പത്രം മടക്കി വെച്ചേക്കുന്നത്. അതെ, ഈ സെയിം ഡൗട്ട് തന്നെ ഞാനും ചോദിച്ചത്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇരിക്കും. അവനെ രണ്ട് മാജിക് കാണിക്കാനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ച് നിർത്തിയേക്ക. ഇവിടെ വാ, നീ വാ, വന്ന് കാണും. ബാ ഒരു സൂത്രം കാണിക്കാം ബാ. എനിക്ക് മാജിക് ഒന്നും കാണണ്ട, എനിക്ക് കക്കൂസി പോണം. ആ എന്നാ പൊക്കോ, വേണ്ട വേണ്ട. ബെഡ് കൊണ്ടുവന്നിട്ട് പിന്നെ മുറിയാ പറ്റേ, മുറിയാ വേണ്ടി പിന്നെ വീടാ വേണ്ടേ മാജിക്. അതേ കണ്ട പൊറോട്ട പോലെ അടിച്ചു മടക്കി ചുരുട്ടി വന്ന സാധനം ഇപ്പം വീർത്തേത് പരിവാദി നോക്കിയേ, ഒരു മടക്കോ ചുടുവോ ഒന്നുമില്ല. ശരിയാട്ടോ. ആ നാസ അപ്രൂവ്ഡ് ടെക്നോളജി. അത് ഏത് നാസർ? അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായോ. വാച്ചാ ഇരിക്കി. എടാ ബെഡ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ എന്നോടും കൂടി ഒരു വാക്ക് പറയണ്ടേ? തന്തയല്ലേ ഒന്നില്ലേലും. എടാ എൻ്റെ കൂട്ടുകാരൻ തങ്കച്ചൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ അവൻ വില കുറച്ച് തരത്തില്ലായിരുന്നോ? ഇതുപോലെ പൊന്തി വരുത്തൊന്നും ഇല്ല, ഇതിനൊക്കെ ഒരുപാട് പൈസ കാണത്തില്ല. എൻ്റെ അച്ഛാ തങ്കച്ചൻ്റെ കടയേക്കാളും 60% വിലക്കുറവായത്, കാരണം ഇത് കമ്പനിയായിട്ടുള്ള നേരിട്ടുള്ള ഡീലിങ്സാണ്. ഇടനിലക്കാരനായിട്ട് തങ്കച്ചനും ജലപ്പനും ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് കിടന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലേ 100 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാം. ശരിക്കും? ആ പക്ഷേ ഇതും പറഞ്ഞാ തങ്കച്ചൻ്റെ കടയിൽ അങ്ങനെ ചെന്നാൽ പുള്ളി അച്ഛൻ്റെ പെടലേക്ക് പിടി. അതെന്തായാലും പിടിക്കും. എന്റെ ബെഡിലെ മെമ്മറി ഫോം അടക്കം 3 ലെയറുണ്ട്. എന്ന് വെച്ചാ കിടക്കാൻ നല്ല സുഖമാണ്. എടാ ഇതൊക്കെ പറഞ്ഞാ മതി, എന്റെ ചെവിക്ക് കേക്കാം. സാവിത്രി കട്ടൻ ഇപ്പൊ വേണ്ട, പിന്നെ മതി. ആ എന്നാ ഞാൻ പറഞ്ഞിട്ട് കുടിക്കുക. നിനക്ക് നാളെ രാവിലെ എന്തോ കഴിക്കാൻ വേണ്ട? ഇഡലി മതി. നാളെ നിനക്ക് എന്തോ വേണ്ടേ? പുട്ട്. അപ്പൊ നാളെ അപ്പം ഉണ്ടാക്കി തരുന്നത് എന്നെ പറഞ്ഞാൽ മതി. ചേട്ടാ ബെഡ്. ആ കണ്ട്, ഇവിടെ കിടന്നിട്ട് പഴയ ബെഡ് എന്ത്? കട്ടിലുണ്ട്. ഓ ചേട്ടൻ വേണ്ട പുതിയൊരു ബെഡൊക്കെ, ഞാൻ വേണം ഇതിന്റെ ഒരു സിംഗിൾ കോട്ട് വാങ്ങിച്ചേരെ. സിംഗിൾ കോട്ട്? അതാ എനിക്ക് ഡബിൾ കോട്ട് പറ്റത്തില്ലേ? ആ ഡബിൾ കോട്ട് വേണേ അത് വാങ്ങിച്ചേരെ, അതാകുമ്പോ ഇങ്ങനെ വിശാലമായിട്ട് മലർന്ന് കിടക്കാല്ലേ ഹാളില്. ഹാളില് അല്ല ചേട്ടന് വേണ്ട ഒരു പ്രൈവസിയൊക്കെ.
ഇതെന്തോ തീവണ്ടി. എന്റെ നെഞ്ചാകെ നീയല്ലേ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലവൻ കെട്ടുന്നുണ്ട്, എനിക്ക് യാതൊരു വിധ കുഴപ്പമില്ല. ഞാനിവിടെ കെട്ടാൻ മുട്ടി നിൽക്കുകയല്ല. പക്ഷെ പൊന്നുമോനോട് ഒരു കാര്യം പറയണം. ഇനി എന്നെ ചൊറിയാൻ വന്നത് ഞാൻ പെറുക്കി എടുത്തിട്ട് ഇരിക്കും. പണ്ടത്തെ പോലെ ഒരു ആക്ഷനും ഉണ്ടാവത്തില്ല. ഞാൻ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ നാട്ടുകാർക്ക് എന്നെ പറ്റി ഇനി പറയണമൊന്നും ബാക്കിയില്ലല്ലോ. താൻ തോന്നി തല്ലുപൊള്ളി, പണിക്ക് പോവാത്ത, പഠിക്കാത്തവൻ, കുടുംബം നോക്കാത്തവൻ, കുളിക്കാത്തവൻ. അയ്യോ അല്ല, അങ്ങനെയും പറഞ്ഞിട്ടു ഞാൻ കേട്ടതാ. ആ അതെ, അതിൻ്റെ കൂട്ടത്തിൽ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് മുമ്പിൽ എൻ്റെ ജീവിതം. അതിലും നിങ്ങളുടെ രണ്ടുപേരും ഉദ്ദേശം അല്ലയോ? പിന്നെ എനിക്ക് ഈ അറേഞ്ച്മെൻറ്റ് കല്യാണത്തിനൊന്നും ഒരു താല്പര്യമില്ല. എനിക്കൊക്കെ എന്തായാലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ലൗമാരാജേ ഉള്ളൂ. എന്താ പറയണേ? ഒന്നുമില്ല. അച്ഛാ ചേട്ടൻ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാല്ലേ പോയി? എന്തേലും കഴിക്കാൻ കൊടുത്തു. ആ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ, കഴിച്ചിട്ട് വാ കിടക്ക. അച്ഛാ ഗുഡ് നൈറ്റ് അമ്മ. ആ പോയനെ പറ്റിയില്ലേ നീ കുറ്റം പറഞ്ഞത്? ഈ പോയവനല്ലവൻ. വിഭീഷൻ നിർത്തിക്കോ, നിനക്ക് കുഞ്ഞുനാള് മൂലമുള്ള സ്വഭാവമാണ്. അവനെ പറ്റി ആവശ്യമില്ലാണ്ട് ഈ കുറ്റം പറച്ചില്ല. അവൻ എന്ത് തെറ്റ് ചെയ്താ? നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ലേ ഞാൻ പഠിപ്പിച്ചത്? അവൻ പഠിച്ച് നല്ല ജോലി വാങ്ങി അവനിപ്പോ അവന്റെ സ്വന്തം കാലം നിൽക്കുന്നു. നീയോ എപ്പ ജോലിക്കാരൻ ചോദിച്ചാലും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വർഷങ്ങളായിട്ട് പറഞ്ഞു പറ്റിച്ച് കണ്ട അലവലാതെ പിള്ളേരുടെ കൂടെ കണ്ടെത്തിപ്പോയി ക്രിക്കറ്റ് കളിച്ചും തോട്ടി പോയി മീൻ പിടിച്ചും നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നു. അതിലവനെന്ത് തെറ്റിയിട്ടാ? നീ ഇങ്ങനെ നിന്റെ ജീവിതം തൊലയ്ക്കുന്നു വെച്ചിട്ട് അവന്റെ ജീവിതം നശിപ്പിക്കാൻ പറ്റത്തില്ല വിഭീഷേ. അതെ, നിങ്ങൾ കൂടെ ഒന്നും പറയരുത്. നിങ്ങളാണ് ഇതിന് ആവശ്യമായിട്ട് വളം വെച്ചു കൊടുക്കുന്നത്. അച്ഛനും ജോലിയൊന്നും ഇല്ലല്ലോ, അമ്മയുടെ ശമ്പളത്തിലല്ല അച്ഛനും ജീവിക്കുന്നത്. അച്ഛന് നാണമില്ലെങ്കിൽ എനിക്ക് നാണമില്ല. ഹലോ പൊന്നുമണി, ഇങ്ങ വന്നേ. അല്ല ചോദിക്കട്ടെ, ഇങ്ങ വന്നേ. എന്താ? അതെ, ഞങ്ങളുടെ അമ്മയും കല്യാണം കഴിക്കാൻ നേരേ ആദ്യം ജോലി എനിക്കായിരുന്നു. ഏ പിന്നീടൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് അവർക്ക് നല്ലൊരു ജോലി കിട്ടി. പിന്നെ നിന്റെയൊക്കെ തലവട്ടം എന്ന് കണ്ടോ നിന്നെയൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി എങ്ങ് കളഞ്ഞു. പിന്നെ അന്ന് ഒട്ടി ഈ അടുക്കളയിൽ നിങ്ങളെയൊക്കെ നോക്കിയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. പിന്നെ അടുക്കള പണി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രം പറ്റിയൊന്നുമില്ല, അത് ആണുങ്ങൾ ചെയ്താലും ഒരു കുഴപ്പമില്ല. അത്ര എളുപ്പമുള്ള പണിയുമല്ല. അതിൽ എനിക്ക് ഇന്നും വരെ ഒരു നാണക്കേടും തോന്നിയിട്ടില്ല. പിന്നെ നാണക്കേട് തോന്നിയിട്ടുണ്ട് എന്തിനാണെന്നറിയോ? ഒരു പണിക്കും പോകാത്ത ഒരു തന്നെ നോക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ പണി കളഞ്ഞെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് നാണക്കേട്. ചെവി കടിക്കല്ലേ? ചെവി കടിക്കും. നമുക്ക് രാജസ്ഥാനിൽ വരുമ്പോ പോയി കൂടു കൊടുക്കണം. എവിടെ പോടി കള്ളി? പോയിട്ട് വരാമേ. നല്ല കുട്ടിയായിട്ട് ചെയ്യണം കേട്ടോ. പത്രമൊന്നും കടിച്ചു കയറരുത് എൻ്റെ മോള്. ഏ പോയിട്ട് വരാമേ, പോയിട്ട് വരാമേ. ഇങ്ങനെ മോങ്ങാതെ അച്ഛാ. എടാ നിനക്കെങ്ങനെ പറയാം? എടാ ചക്രപാണി അമ്മാവനെയും ഗോപിച്ചിട്ടമ്മനെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കടാ. ഞാൻ രാവിലെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു, അവൻ അവിടെ ചെന്നിട്ടില്ല. കൊച്ചു കുഞ്ഞൊന്നുമല്ല, അവൻ അടുത്തെങ്ങാനും പോയതായിരിക്കും. അച്ഛനാ കത്തിങ്ങി അന്ന്. എവിടാണോ എന്തോ വല്ല കഴിച്ചു കാണുമോ? ഇതിലേയും കൂടെ എന്റെ കുഞ്ഞു പുട്ട് വേണോ എന്ന് പറഞ്ഞ എന്നിട്ട് ഞാൻ അപ്പോ ഉണ്ടാക്കിയത്.
ഈ കത്ത് വായിച്ചിട്ട് എനിക്ക് വന്നത് ചേട്ടൻ ബോംബെക്ക് വിട്ടെന്ന്. ബോംബെക്കോ? അതെ, ഡോണാവൻ. എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ല, കഴിഞ്ഞ ദിവസം കെ ജി എഫ് കണ്ടിരുന്ന് കരയുന്നുണ്ട്. ഈ കെ ജി എഫ് ഒക്കെ കണ്ടു കരയുന്ന ഒരു തന്നെ ഞാൻ ആദ്യമായിട്ട് കാണും. അയ്യോ, ബോംബെനൊന്നും അറിയാത്ത ആരുമില്ലേ. ഹലോ, ആ ചേട്ടാ എവിടായിരുന്നു ഇത്? വന്നോണ്ടിരിക്കുവാണോ? ആ, എന്നാ ശരി, എന്നാ വേഗം വാ. ശരി, ഇവിടുണ്ട്, ഇവിടുണ്ട്, വീട്ടിലുണ്ട്. ശരി ശരി, ഓക്കെ. അവനോടാ? അല്ല അച്ഛാ, ഞാൻ ഒരു കമ്പ്ലി പോപ്പ് ഓർഡർ ചെയ്തായിരുന്നു ഓൺലൈനിൽ. തണുപ്പൊക്കെയല്ലേ, മിനിഞ്ഞാന്ന് വരേണ്ട സാധനമാണ്, ഇപ്പോഴാ വരുന്നത്. ഇവന് ഒറ്റൊരുത്തരെ ഇതിനെല്ലാം കാരണം ഞാനോ? ആ, നിന്റെ ഒടുക്കത്തെ കെട്ട് കാരണം എന്റെ ചെറുക്കൻ കെട്ടും പാട്ട് കെട്ടിക്കൊണ്ട് പോയത്. അറിയോ, ഇനി ഇനി പാട്ട് കെട്ടട്ട. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാവേ. കാശ് കൊടുത്ത് പോയില്ലേ? അച്ഛൻ കരഞ്ഞോ. അമ്മേ, എന്താടാ? ഇങ്ങോട്ട് വന്നേ. എന്താടാ പറ്റിയ? അത് തന്നെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഇരുത്തട്ടെ. ഏ, എന്നിട്ട് പറഞ്ഞല്ല. അമ്മ ഇപ്പൊ അവരോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. രണ്ടു ദിവസത്തേക്ക് വായനക്കാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞത്. കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. പറടാ, ഇന്നലെ ഇവൻ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി ബോംബെക്ക് പോകാൻ വേണ്ടി ഇറങ്ങില്ല. ബോംബെ നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾ പറഞ്ഞോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് സമയം വൈകിപ്പോയി എന്ന് തോന്നുന്നു. ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. കള്ളവണ്ടി കയറി ഡോണാവാനായിരുന്നല്ലയോ പോയത്? ഏ, കള്ളവണ്ടി ഒന്നും പറയണ്ട, ഞങ്ങൾ ഒരുപാട് ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്തിട്ടാണ് അല്ലേ. പിന്നെ അല്ലാണ്ട് അതൊക്കെ കള്ളവണ്ടി തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറ്റിപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാടി കയറിയത് എ സി കമ്പാർട്ട്മെന്റിലായി പോയി. ടി ടി ആർ സ്പോട്ടി പൊക്കി. അയ്യോ, എന്നിട്ട് ടി ടി ആർ ഒടുക്കത്ത മൊട. ഫൈൻ അടിക്കും, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോരാത്തനെ ഇവനെ ഹിന്ദിയിൽ തെറിയും വിളിച്ച്. നമ്മുടെ ചെക്കൻ വീടോ കൊടുത്തില്ല. അയാളെ തന്തയ്ക്കും തള്ളക്കും മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും നല്ല പച്ച മലയാളത്തില്. എന്നിട്ട് അപ്പോഴത്തേക്കും ടി ടി ആർ റൂട്ട് മാറ്റി. ഫൈൻ മാത്രം പോരാ, കേസ് എടുക്കും. അടുത്ത സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യാൻ ആള് വരും. പോലീസുകാരോട് എന്റെ കുഞ്ഞിനെ ഇടിച്ച് ഇങ്ങനെ ആക്കിയ. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മോനെ മനസ്സിലാക്കേണ്ടത്. പോലീസുകാർ അവിടെ തൊട്ടിട്ടില്ല. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ചാടി ഇറങ്ങി ഒന്ന് ഓടാൻ നോക്കി, പറ്റിയില്ല. കാലൊന്ന് സ്ലിപ്പായി മുഞ്ഞു കുത്തി വീണു. ഭാഗ്യത്തിന്, അമ്മ നമ്മുടെ ഭാഗ്യത്തിന്, ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അതേ വണ്ടി തന്നെ ഗോവയ്ക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. ബിജു, കൊക്ക് ബിജു, അവനാണ് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞങ്ങൾ അയച്ചാൽ അവിടെ ചെന്നു, ഞങ്ങളവിടെ എത്തിയ പാടെ ഹോസ്പിറ്റലിൽ ഒരു വലിയൊരു ബില്ല് അടിച്ചു തന്നു. പിന്നെ കൊച്ചുകളിപ്പം കാലത്ത് ആരും കാണാതെ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് സ്കൂട്ടായി. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ചെറിയൊരു കേസ് ഉണ്ടാവും ഹോസ്പിറ്റലിൽ നിന്നല്ല, റെയിൽവേ എന്ന്. ആണുങ്ങളാകുമ്പോ പിന്നെ നാല് കേസുള്ളതൊക്കെ നല്ലതാണ്. ദേജുവിന്റെ പേരിൽ ഒരു കേസുണ്ട്, കെ എസ് ആർ ടി ബസ്സിൽ മുള്ളിയാണ്. അതിവന മുള്ള മുടിയിട്ട് വണ്ടി എടുത്താൻ പറഞ്ഞപ്പോ സൂപ്പർ ഫാസ്റ്റ് ആണ്, നിർത്താൻ പറ്റൂലെന്ന് നമ്മളോട്. പിന്നെ ടി ടി ആറിനുള്ള പണി അത് ഞങ്ങൾ കൊടുത്തിരിക്കും. കേട്ടാ, എന്തിനാണ് ഈ കത്തൊക്കെ എഴുതി വെച്ച് വിളിച്ചോടാ പോയത്? ഞങ്ങൾ ദേഷ്യം വന്ന് എന്തെങ്കിലും പറഞ്ഞു വെച്ച്. ചേട്ടൻ കത്തെഴുതി വെച്ചിട്ട് ഒളിച്ചോടാ, നിങ്ങൾ എന്ത് വെച്ചാ ബോംബെക്ക് ടൂറ് പോയതാന്ന്? ഇന്നലെ കൂടി കണ്ടാണല്ലോ, അവരൊന്നും പറഞ്ഞില്ലല്ലോ. കത്ത് എന്റെ കയ്യിലുണ്ട്, വേണം കാണിച്ചു തരാം. എന്താണ് സംഭവം? അയ്യോ, കാലൊക്കെ ഇരിക്കുന്ന കണ്ടോ. എന്തു കൂക്കു, നിങ്ങൾ ചേട്ടൻ അടുത്ത കൂട്ടുകാരൻ തന്നെയാണല്ലോ. എന്നാ അവരോട് കാണട്ടെ. എന്നാ പ്രിയപ്പെട്ട അച്ഛ അമ്മേ, ഞാൻ പോകുന്നു. എവിടേക്കാണെന്നോ എങ്ങോട്ടാണെന്നോ ഞാൻ പറയുന്നില്ല. എന്നെ ഓർന്ന് നിങ്ങൾ സങ്കടപ്പെടരുത്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവുമ്പോൾ മാത്രമേ ഞാൻ തിരിച്ചു വരൂ. ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ലായിരിക്കും. ഇനി മടങ്ങി വന്നാൽ ഈ ലോകം തന്നെ എൻ്റെ കൈക്കുമ്പിളിലായിരിക്കും. ഓക്കെ അച്ഛ അമ്മ, നിങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രപഞ്ചത്തിൽ നിങ്ങളെക്കാൾ വലിയ പോരാളികൾ മറ്റാരുമില്ല. പക്ഷെ ഞാൻ ഈ നാട്ടിൽ നിന്നാൽ കുറെ അലവലാതി കൂട്ടുകെട്ടിൽപ്പെട്ട് ഞാൻ ഇനിയും വഴിപിഴച്ചു പോകും. ആ വാളി സുരേഷും വെട്ടുളി സാബുവും അവന്മാരാണ് എന്നെ ഇത്രയും വഴി തെറ്റിച്ചത്. എൻ്റെ മോഗളിയെ നന്നായി നോക്കണം. അനിയ ബിബിനെ ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് സ്വന്തം ബിബീഷ് ഒപ്പും. അതാരാണെങ്കിലും ഞങ്ങൾ അവർക്കുള്ള പണി കൊടുക്കുന്നുണ്ട്. പണി കൊടുക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ എന്നാ പതുക്കെ പോട്ടെ. എന്നാ
പിന്നെ നല്ല വേദന കണ്ടത്തില്ലയോ, മോൻ തേടിച്ചില്ലയോ വീണത്? അവനെ എഴുതി വെച്ചേക്കണോടാ, നമ്മളാണ് അവന് ചീത്താക്കിയെന്ന്. പണി കൊടുക്കണോ? പണിയുണ്ട് വെട്ടുളി, നീ വന്നേ. സ്വന്തം കാര്യം വരുമെന്ന് പറഞ്ഞപ്പോ ഇതുപോലെ കാല് നിലത്ത് കുത്താതെ വല്ലവന്റെ തോളെ കയറി വരുമെന്ന് കരുതിയില്ല. അവനൊരു അബദ്ധം പറ്റി, ഇനി ഈ വീട്ടിൽ ആരും അവനെ പറ്റി സംസാരിച്ച് വെറുതെ അവന്റെ മനസ്സ് വിഷമിക്കണം. പോട്ടെ, എന്റെ കമ്പിളിപ്പ് പരിക്കും. മറ്റേ കമ്പിളിപ്പൊന്നു പോവും പോന്നില്ല, അമ്മയുടെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എങ്കിലും എടുത്തോണ്ട് പോവാൻ മയ്യായിരുന്നു. ഇങ്ങനെ വല്ല സംഭവിക്കായിരുന്നു, ഓരോ മണ്ടത്തരം കാണിച്ചോണ്ട് വരും. പോസ്റ്റ്മാൻ അല്ലേ ചേട്ടൻ ആദ്യമായിട്ട് കത്തൊക്കെ വന്നേക്കുന്നു, അതും ബോംബെന്ന്. ആ ചിലപ്പോ റെയിൽവേയുടെ കേസായിരിക്കും. ഫോൺ കണ്ടാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താടാ അല്ല ഇത്? അപ്പോയിന്റ്മെന്റ് ലെറ്ററാ ബോംബെന്ന് ഒരു കമ്പനിന്ന് ചേട്ടന് ജോലി കിട്ടിയെന്നും പറഞ്ഞു. കണ്ടോടി എന്റെ കുഞ്ഞിനെ ജോലി കിട്ടി, അപ്പഴേ പറഞ്ഞല്ലേ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ. ഓ ഇട മക്കളാഞ്ച, ഒരു ദിവസം കൂടെ കാത്തിരുന്നെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് പോയിരുന്നോ ബോംബെയില്? അവൻ കള്ളവണ്ടി കയറാൻ പോയേക്കുന്നു. ഇനിയിപ്പോ കാറ് കല്യാണം എത്താ കമ്പനി പുറത്ത്. ആ കല്യാണക്കാരി പറഞ്ഞാ ബ്രോക്കറെ വരുന്നതെന്ന് വിജയൻ ആദ്യം വിജയനെ വിളിച്ചിട്ട് പറ ഇവനും കൂടെ കല്യാണം ആലോചിക്കാൻ, രണ്ടുകൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് നടത്താം. അവന്റെ നാണം കണ്ടില്ലേ, ഇപ്പൊ തന്നെ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വേണ്ടേ ഇവിടെ തൂക്കണം. ഡീ ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ, ശമ്പളമൊക്കെ എത്ര ഉണ്ടെന്ന് അറിയാലോ. ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്, രണ്ടു മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം. ആ രണ്ടു മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ മതിയോ? അപ്പോഴത്തേക്ക് ഇതൊക്കെ ഓണായി കഴിഞ്ഞ റെഡി ആവും, അല്ലെങ്കിൽ ഞാൻ റെഡി ആക്കി എടുക്കും. അമ്മേ ദേ ആ ബ്രോക്കർ വിളിക്കുന്നു. ഓ നൂറായി, ഞാനിപ്പോ പറഞ്ഞേയുള്ളു. പെണ്ണുകാണലിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. നീ പറയും പെടി, ഇവന്റെ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചേ. അല്ല ആദ്യം എന്റെ കാര്യം ഒന്ന് സംസാരിക്ക്. നിങ്ങൾ സംസാരിക്ക്. നീ സംസാരിക്ക്. ചേട്ടാ ഓ ആരെങ്കിലും ഒന്ന് സംസാരിക്കേ, സ്പീക്കറിൽ ഇട്ട് തരാം. ഹലോ വിജയ. ആ സൗദി ചേച്ചി. സംസാരിച്ചോ അവരോട്, എന്തായി? ആ കല്യാണം നടക്കൂലട്ടോ, അത് മുടങ്ങി. ചേട്ടൻ എടുത്തിട്ട് അനിയന്റെ കല്യാണം നടത്തുന്നതിൽ ചേട്ടൻ എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ട് ചേട്ടൻ ട്രെയിനിൽ നിന്ന് ആത്മഹത്യ ശ്രമിച്ചെന്ന് അവരോട് ആരോ വിളിച്ച് പറഞ്ഞേക്കുന്നു. അങ്ങനെ വല്ലതും വിജയ, എന്റെ ചെറുക്കനെ ജോലി കിട്ടി ബോംബെയില്, അവൻ ജോലിക്ക് പോകാൻ നേരം പ്ലാറ്റ്ഫോമിൽ നിന്ന് കാല് തെറ്റി വീണതാ, അത്രേ ഉള്ളു. അവന് ജോലിയും കിട്ടിയാ? ആ കിട്ടി. എന്റെ പൊന്നേട്ട ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ വിളിച്ചൊറിഞ്ഞ് വിശ്വസിപ്പിച്ചേട്ടാ. നാട്ടുകാരെ അത് ഇത് പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്കും ബന്ധം വേണ്ട കേട്ടോ. ഈ കല്യാണം ക്യാൻസൽ. അത് മതി, അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, നമുക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, അത് കൊള്ളാം. എന്തൊക്കെ ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ടോ ചേട്ടാ? ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവന്റെ കല്യാണം ഉടനെ നടത്താം, അതാകുമ്പോ ഈ ചീത്തപ്പേരൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. ഞാൻ പറയാം, ഇവനെന്തായാലും ജോലിയായില്ലേ, അത് ഇവന്റെ കല്യാണം നടത്താം, അത് കഴിഞ്ഞിട്ട് അവനെ കണ്ടിച്ചാൽ മതി. അവൻ കൊച്ചല്ലേ, അവൻ ജീവിതമൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളു, അങ്ങനെ മതി സാഹചര്യം, അങ്ങനെ ചെയ്താൽ മതി, അത് കൊള്ളാം. നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട, നാട്ടുകാരൊക്കെ അങ്ങനെ പലതും പറയും, നിനക്ക് നല്ലൊരു ബന്ധം അച്ഛൻ കൊണ്ടുവരും കേട്ടോ. ഇപ്പൊ തൽക്കാലം കുറച്ച് ഓടിച്ചെടുക്കട്ടെ, അല്ല ചവയ്ക്കാൻ പറ്റാത്ത. ചേട്ടനെ കൊണ്ട് പുതിയ വെട്ടി കൊണ്ട് കിടത്ത്, കാലൊന്നും വയ്യാത്തല്ലേ, നീ കൂടെ കിടക്കണ്ട, ആ പഴയ വെട്ടി താഴെയിട്ടുണ്ടെങ്കിൽ അത് കിടന്നാൽ മതി കേട്ടോ. ഇപ്പൊ ഓടിച്ചെടുക്കാതെ നീ അവ കുറച്ച് കാറ്റ് കൊട്ടെ, നമുക്ക് പോവാം. ചേട്ടാ എന്റെ ലൊക്കേഷൻ തെറ്റി നാട്ടോ തോന്നുന്നുണ്ട്, നാളെ കൊണ്ടുവന്നാ മതിയോ ചേട്ടൻ കമ്പിളി പോപ്പ്? കമ്പിളി പോപ്പ് ഉണ്ടെങ്കിൽ പൊടിക്കത്തിട്ടാ.